കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അയർലൻഡിലോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ, അതായത് ഇപ്പം നഴ്സുമാരായിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇവിടെ ജോലിക്ക് വരുന്ന മറ്റ് പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ അക്കോമഡേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഷോർട്ടേജ് ആണ് ഇവിടെ അക്കോമഡേഷൻ കിട്ടാൻ എന്നൊക്കെ. ശരിക്കും എന്താണ് ഇതിലെ സത്യാവസ്ഥ, എന്താണ് ശരിക്കും സംഭവിക്കുന്നത്, നമുക്ക് പരിശോധിക്കാം. സമ്പന്നവും പുരോഗതി കൈവരിക്കുകയും ചെയ്ത രാജ്യമായ അയർലൻഡിൽ എങ്ങനെയാണ് ഈ ഹൗസിംഗ് ക്രൈസിസ് ഉണ്ടായത്? 2008-13 കാലഘട്ടം വരെ ലോകം മുഴുവൻ കണ്ട സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. 2006 90,000 പുതിയ വീടുകൾ നിർമ്മിച്ച അയർലൻഡിൽ 2014 ആ വർഷം വെറും 11,000 പുതിയ വീടുകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. അന്നു മുതൽ ഓരോ വർഷവും പുതുതായി നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു. സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം അയർലൻഡ് തുറന്നുവച്ച അവസരങ്ങൾ ഒരുപാടാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ഒരുപാട് ആൾക്കാർ ജോലി അന്വേഷിച്ച് അയർലൻഡിലോട്ട് കുടിയേറാൻ തുടങ്ങി. അയർലൻഡ് വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും പുറത്തു വരികയും ചെയ്തു. പക്ഷേ പുതുതായി അയർലൻഡിലെത്തുന്ന ആൾക്കാർക്ക് ആനുപാതികമായി പുതിയ വീടുകൾ അയർലൻഡിൽ നിർമ്മിക്കപ്പെട്ടില്ല. 2022 മാർച്ചിലെ കണക്ക് പ്രകാരം അയർലൻഡിൽ ഏകദേശം 9,825 ഹോംലെസ് ആൾക്കാരുണ്ട്. ഇത് 2014 കണക്കിന്റെ 3 മടങ്ങാണ്. എന്താണ് ഇത്രയും വലിയ ഈ ഹൗസിംഗ് ക്രൈസിസിന് കാരണം? ഏകദേശം 100,000 കൂടുതൽ ആൾക്കാരാണ് ഇപ്പോൾ അയർലൻഡിൽ പബ്ലിക് ഹൗസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പബ്ലിക് ഹൗസിംഗ് എന്ന് വെച്ചാൽ ഇൻകം കുറഞ്ഞവരും സമൂഹത്തിൽ മറ്റെല്ലാ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഗവൺമെൻറ് ഡിസ്കൗണ്ടഡ് ആയ രീതിയിലോ അല്ലെങ്കിൽ ഫ്രീ ആയോ നൽകുന്ന ഹൗസിംഗ് ആണ് പബ്ലിക് ഹൗസിംഗ് സ്കീം. രണ്ടാമത്തെ പ്രധാന കാരണം, സാമ്പത്തിക മാന്ദ്യത്തിന് മുമ്പ് ധനികരായ ആൾക്കാർ മുഴുവൻ ഇല്ലെങ്കിൽ മിഡിൽ ക്ലാസ് അടക്കം ഒരുപാട് രണ്ടാം വീടും മൂന്നാം വീടും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ് പർപ്പസിന് വേണ്ടി വാങ്ങിച്ച് കൂട്ടുമായിരുന്നു. അങ്ങനെ നിലവിൽ ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഒരുപാട് ആൾക്കാർ അയർലൻഡ് വിട്ടു പോവുകയും മറ്റു സ്ഥലങ്ങളിലേക്ക് ജോലി തേടി പോവുകയും അങ്ങനെ പല രീതിയിൽ അടഞ്ഞു കിടക്കുന്ന ഉപയോഗിക്കാത്ത വീടുകൾ അയർലൻഡിൽ ഒരുപാട് പെരുകി. ഇപ്പോഴും അയർലൻഡിൽ ഏകദേശം 100,000 കൂടുതൽ ആരും ഉപയോഗിക്കാതെ അടഞ്ഞു കിടക്കുന്ന എന്നാൽ നല്ല രീതിയിൽ ഉപയോഗപ്രദമായ വീടുകളുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒരുപാട് ലാൻഡ് ലോഡ്സ് തങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള വീടുകൾ Airbnb, Bookings.com അതുപോലെ ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്ക് ചെറിയ ഷോർട്ട് സ്റ്റേക്ക് നൽകാൻ തുടങ്ങിയതും ഈ അക്കോമഡേഷൻ ക്രൈസിസിന് വലിയ കാരണമാണ്. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം അയർലൻഡിൽ വലിയൊരു ഹൗസിംഗ് ക്രൈസിസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ 2022 അക്കോമഡേഷൻ തന്നെയാണ് അയർലൻഡിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നവും പാർലമെന്റിലെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയവും. സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് അയർലൻഡിൽ സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കുന്ന സമയമാണിത്. ആയിരക്കണക്കിന് ഇന്റർനാഷണൽ വിദ്യാർത്ഥികളാണ് ഈ കാലയളവിൽ അയർലൻഡിലോട്ട് വരുന്നത്. സെപ്റ്റംബർ മാസത്തിൽ കോളേജ് തുറക്കുമ്പോൾ ഇവർക്കൊന്നും അക്കോമഡേഷൻ കണ്ടുപിടിക്കാനാകുന്നില്ല. ഇന്നലെ കണ്ടൊരു വാർത്തയിൽ ഡബ്ലിനിൽ ടെൻ്റ് അടിച്ച് താമസിക്കുകയാണ് ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾ. കാരണം അത്രയ്ക്ക് പോലും ഇവിടെ അക്കോമഡേഷൻ കിട്ടാനില്ല. ഇതിൻ്റെ കൂടെ ജോലി തേടി വരുന്ന നഴ്സുമാരടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസികൾ. അങ്ങനെ ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസക്കാലം അക്കോമഡേഷൻ ക്രൈസിസിനെ അതിൻ്റെ പീക്കിൽ എത്തിക്കുകയാണ്. 1,800 വാടകയുള്ള ഒരു 3-ബെഡ്റൂം ഹൗസിൻ്റെ വ്യൂയിങ്ങിന് ഇന്നലെ ഡബ്ലിൻ നഗരത്തിൽ 150 പേരാണ് ക്യൂ നിന്നത്. ആ ഒരു ഒറ്റ കാഴ്ച മതി ഇവിടുത്തെ അക്കോമഡേഷൻ ക്രൈസിസ് എത്രമാത്രം ഭീകരമാണ് എന്ന് നമുക്ക് അറിയാം. മറ്റൊരു വാർത്തയിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഡബ്ലിൻ വിട്ട് ടീച്ചേഴ്സൊക്കെ പോവുകയാണ്, കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകരെ കിട്ടാനില്ല, കാരണം വരുന്ന അധ്യാപകർക്ക് താമസ സൗകര്യം കിട്ടാനില്ല. ഡബ്ലിനിലെ പ്രശസ്തമായ ഒരു സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഇക്കാര്യം പറഞ്ഞത്. കാരണം എല്ലാവരും ഉൾനാടുകളിലേക്ക് കൂടുതൽ അഫോർഡബിളായ ഹൗസിംഗ് കിട്ടുന്ന സ്ഥലത്തേക്ക് ജോലി തേടി പോവുകയാണ്. അയർലൻഡിലെ ഇന്ത്യൻ എംബസി തന്നെ 2-3 ദിവസങ്ങൾക്ക് മുൻപ് അയർലൻഡിൽ ഈ സെപ്റ്റംബർ മാസക്കാലയളവിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു നോട്ടീസ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ വരും മുൻപ് നിങ്ങളുടെ അക്കോമഡേഷൻ ഉറപ്പുവരുത്തണമെന്ന്. അയർലൻഡിലോട്ട് വരുന്ന പുതുതായിട്ട് വരുന്ന ആൾക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അക്കോമഡേഷൻ ഉറപ്പുവരുത്തുക. അതെങ്ങനെ നമുക്ക് ചെയ്യാം? ഒന്നുകിൽ നിങ്ങളുടെ ഏജൻസി പറയും, നിങ്ങൾക്ക് വരുമ്പോൾ ഇപ്പം നഴ്സുമാരൊക്കെ ആണെങ്കിൽ വരുമ്പോൾ ഒരു 1-6 ആഴ്ച അക്കോമഡേഷൻ ഏജൻസീസ് ശരിയാക്കും. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞാലും അവർ തരുന്ന അഡ്രസ്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾ പേഴ്സണലി ഒരു ചെക്ക് നടത്തുക, എന്നിട്ട് മേക്ക് ഷുവർ ചെയ്യുക നിങ്ങളിവിടെ വരുമ്പോൾ ആ അക്കോമഡേഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളത്. ഇത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം, ഈ അടുത്ത് വന്ന ഒരു കാൻഡിഡേറ്റിന് ഇവിടെ എത്തിയപ്പോൾ അവർക്ക് പറഞ്ഞു വെച്ച അക്കോമഡേഷൻ ഇല്ല എന്നൊരു സിറ്റുവേഷൻ വന്നു. പിന്നെ അവർക്ക് കുറച്ച് ഇന്ത്യക്കാരെ നമ്മുടെ നാട്ടുകാരെയൊക്കെ കോൺടാക്ട് ചെയ്ത് അവരുടെ വീട്ടിൽ ഷെയർഡ് അക്കോമഡേഷനിലൊക്കെ കുറച്ചാൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അലൊക്കേറ്റ് ചെയ്ത അക്കോമഡേഷൻ
അത് നിങ്ങൾക്ക് റെഡിയാണ് എന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് വിസയൊക്കെ കൈ കിട്ടി നിങ്ങൾ ട്രാവലിന് പ്ലാൻ ചെയ്യുന്ന ആ ഒരു മാസക്കാലം നിങ്ങൾ ഇവിടുത്തെ എല്ലാ പോപ്പുലർ ആയിട്ടുള്ള ഹൗസിംഗ് വെബ്സൈറ്റ്സിൽ നിങ്ങൾ വീട് സെർച്ച് ആരംഭിക്കുക, നിങ്ങൾ അക്കോമഡേഷൻ നോക്കാൻ ആരംഭിക്കുക. പോപ്പുലർ ആയിട്ടുള്ള എല്ലാ വെബ്സൈറ്റ്സും ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മൈ ഹോം ഡോട്ട് ഐ, ഡ്രാഫ്റ്റ് ഡോട്ട് ഐ, റെന്റ് ഡോട്ട് ഐ, അങ്ങനെയുള്ള ഒരുപാട് പ്രോപ്പർട്ടി ഡോട്ട് ഐ, ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അത് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിലെല്ലാം കയറി നിങ്ങൾ മാക്സിമം അക്കോമഡേഷൻ തപ്പിക്കൊണ്ടിരിക്കുക. എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ക്രൈസിസ് ഉള്ള ഡബ്ലിൻ നഗരത്തിലാണ്. കാരണം ഡബ്ലിൻ ആണ് ക്യാപിറ്റൽ സിറ്റി, ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഏറ്റവും കൂടുതൽ കോളേജസ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ മൾട്ടിനാഷണൽസ് എല്ലാം വരുന്നതും ജോലിക്കായാലും മറ്റാവശ്യത്തിനായാലും സ്റ്റേ ചെയ്യുന്ന ഒക്കെ ഡബ്ലിനാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രൈസിസ് ഏറ്റവും കൂടുതലുള്ള ഡബ്ലിനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വാടക നൽകേണ്ടിയിരുന്ന സ്ഥലവും ഡബ്ലിനാണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും കോസ്റ്റ് ഓഫ് ലിവിംഗ് ഉള്ള നഗരങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഡബ്ലിൻ. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പുതുതായിട്ട് വരുന്നതോട് പറയാനുള്ളത്, നിങ്ങൾ വരുമ്പോൾ ഇവിടെ ഹൗസ് അന്വേഷിക്കുക അല്ലെങ്കിൽ അക്കോമഡേഷൻ അന്വേഷിക്കുക എന്നുള്ളത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്ന് മനസ്സിലാക്കി വരിക. ഇവിടെ വന്ന് ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ച് വിഷമിക്കുന്നതിന് മുന്നേ നാട്ടിൽ നിന്ന് വരുമ്പോഴേ വിചാരിക്കുക, ഇപ്പോൾ കറന്റ്ലി അക്കോമഡേഷൻ ഇച്ചിരി ക്രൈസിസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ഒരു അക്കോമഡേഷൻ കണ്ടെത്താൻ. അപ്പോൾ കുറച്ച് നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, ഡബ്ലിനിലൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഡ്രാഫ്റ്റിലൊക്കെ ഒരു പ്രോപ്പർട്ടി കണ്ട്, അപ്പോൾ അവർ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു കോമൺ ഡേറ്റിലാണ് അവർ അതിനൊരു വ്യൂയിങ് ഒക്കെ വെക്കുക. അപ്പോൾ അന്ന് നമ്മൾ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് പോവാം. അപ്പോൾ പോയി കഴിയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, വലിയ ക്യൂ ഒക്കെ പ്രതീക്ഷിക്കണം. ഒരുപാട് ആൾക്കാർ നമ്മുടെ ജോബ് ഇൻ്റർവ്യൂവിന് ഒരു ജോലി കിട്ടുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് ഉള്ള ലെവലിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ ഒരു അക്കോമഡേഷൻ കിട്ടാൻ. ഞാൻ പറയുന്ന ഈ വസ്തുതകൾ ആരെയും പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇത് തരാനോ അല്ല, സത്യാവസ്ഥ പറയുകയാണ്. കാരണം ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, അത്രയ്ക്ക് ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഹൗസ് വ്യൂയിങ്ങിന് പോയാലും എസ്പെഷ്യലി ഡബ്ലിൻ പോലുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ വലിയ ക്യൂ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ നിങ്ങൾ പോകുന്ന ആ വ്യൂയിങ്ങിന് ഉണ്ടാവും കൂടെ എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ തന്നെ നിങ്ങളൊരു പ്രൊഫൈലൊക്കെ കൊടുത്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും ഇതെല്ലാം കൊടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പിന്നെ അവരാണ് തീരുമാനിക്കുന്നത് ആർക്ക് കൊടുക്കണം. കാരണം ഇവിടെ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവും ഉള്ളൊരു സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പോൾ ലോകത്ത് എവിടെയായാലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യുന്നത്, വാടക കൂട്ടും. അവരുടെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ്സിന് നമ്മൾ റെഡി ആവുന്ന ഒരു ലെവലിലോട്ട് കസ്റ്റമറിനെ കൊണ്ടുവരും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, ഞാൻ പറഞ്ഞു വരുമ്പോഴേ അക്കോമഡേഷൻ അന്വേഷിച്ച് തുടങ്ങുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ അക്കോമഡേഷൻ അന്വേഷിക്കുക. ഇവിടെ നിങ്ങൾ റെൻ്റഡ് നിങ്ങളുടെ ആദ്യത്തെ ആറാഴ്ച അക്കോമഡേഷനിൽ താമസിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ വളരെ കാര്യമായി നിങ്ങളുടെ അക്കോമഡേഷൻ അന്വേഷിക്കുക. ആ ആറാഴ്ച നിങ്ങളുടെ ഏജൻസി തന്ന അക്കോമഡേഷൻ സമയത്തിൽ എപ്പോൾ നിങ്ങൾക്കൊരു അക്കോമഡേഷൻ കിട്ടിയാലും നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ആ ആറാഴ്ച കഴിയാൻ കാത്തു നിൽക്കാതെ തന്നെ പുതിയ അക്കോമഡേഷൻ എടുക്കുക. ആറാഴ്ച കഴിഞ്ഞ് അന്നേരം നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാരണം അതുപോലൊരു സിറ്റുവേഷനിലൂടെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള എപ്പോൾ കിട്ടിയാലും ആ 6 weeks നിങ്ങൾക്കുള്ളൊരു ഒരു നല്ലൊരു ഗോൾഡൻ ചാൻസ് ആയിട്ട് ആ 6 weeksനുള്ളിൽ നിങ്ങൾ ഒരു അക്കോമഡേഷൻ കണ്ടെത്തി എപ്പോൾ കിട്ടിയാലും മാറാൻ തയ്യാറാവുക. പിന്നെ നിങ്ങൾ ഈ അഡാപ്റ്റേഷനും ആപ്റ്റിറ്റ്യൂഡൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് നല്ല ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ വലിയൊരു 2,000 euro 2,500 വീട് കിട്ടിയാലും നിങ്ങൾക്ക് 3-4 സുഹൃത്തുക്കൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റും, ഷെയർ ചെയ്ത് താമസിക്കാൻ പറ്റും. അപ്പോൾ റെൻറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അങ്ങനെയും നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ തപ്പാം. കാരണം നിങ്ങളിപ്പോൾ അന്വേഷിച്ച് ഒരു വീട് കിട്ടി, 2,000 അതിൻ്റെ വാടക, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സുഹൃത്തുക്കളും പരിചയമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ആ അക്കോമഡേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും അവിടെ മുന്നോട്ട് പോകാനും പറ്റും. പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട വേറൊരു കാര്യം വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഫാമിലീൻ്റെ കൂടെ അല്ലെങ്കിൽ വേറെ ഒരു ഒട്ടും പരിചയമില്ലാത്ത സ്ട്രേഞ്ചറിൻ്റെ കൂടെ, അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ആളുടെ കൂടെ, വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ വേറൊരു ലേഡിയുടെ കൂടെ, വേറൊരു പുരുഷൻ്റെ കൂടെ, അങ്ങനെ ആരുടെ കൂടെ വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഷെയർഡ് അക്കോമഡേഷൻ കിട്ടാം. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ അങ്ങനെയുള്ള വലിയ കുഴപ്പങ്ങളോ പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിരുന്നാലും അതൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആവണം. അതുപോലത്തുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ജീവിക്കാനും അതുപോലെ സിറ്റുവേഷനിൽ ഇനീഷ്യലത്തെ കാര്യം ഞാൻ പറഞ്ഞത്, കാരണം തുടക്കത്തിൽ വന്ന് നമ്മളൊന്ന് ഇവിടെ നിന്ന് സെറ്റിലായി ഒരു 5-6 months, പിന്നെ നമ്മളിവിടെ നിന്ന് ഒന്ന് നമുക്ക് ഇവിടെ നിന്ന് ചവിട്ടി ഒന്ന് നിൽക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം, കൂടുതൽ കോൺടാക്ട്സ് ഉണ്ടാവും, കൂടുതൽ ആൾക്കാരെ പരിചയം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വഴി, നമ്മുടെ വർക്ക് കൊളീഗ്സ് വഴി, മറ്റു മലയാളി സുഹൃത്തുക്കൾ വഴി, അങ്ങനെ പല രീതിയിലും നമുക്ക് അക്കോമഡേഷൻ കണ്ടെത്താൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്നത്, അയർലൻഡിൽ ഒരുപാട് മലയാളി വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട്
ഫേസ്ബുക്ക് പേജസ് ഉണ്ട് മലയാളികളുടെ. ഇതിലെല്ലാം പറ്റുമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക, പറ്റുമെങ്കിൽ വരുമ്പോൾ തന്നെ ഇതിലെല്ലാം വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളുടെ നമ്പർ ആരെങ്കിലും വഴി ആഡ് ചെയ്യുക. ഏറ്റവും കൂടുതൽ മലയാളികളുടെ വീട്ടിലൊക്കെ ചിലപ്പം ഒരു 3 ബെഡ്റൂം 4 ബെഡ്റൂം ഒക്കെ വീടുകളിലെ മലയാളികളൊക്കെ ഒരു ബെഡ് റെന്റിന് കൊടുക്കും. അവർക്കതൊരു എക്സ്ട്രാ ഇൻകമാണ്. അറ്റ് ദ സെയിം ടൈം പുതുതായിട്ട് വരുന്നവർക്ക് വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ഈ ഗ്രൂപ്പുകളിലും ഇതുപോലുള്ള ഫേസ്ബുക്ക് പേജുകളിലും ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസിലാണ് മിക്കപ്പോഴും ഈ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആഡ്സ് ഒക്കെ വരുന്നത്. ചില ഇങ്ങനെ ഈ ഇത്ര സ്ഥലത്ത് അക്കോമഡേഷൻ അവൈലബിൾ ആണ്, ഇവിടെ ഒരു 1 റൂം അവൈലബിൾ ആണ്, അത് ഇത് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അക്കോമഡേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതും നിങ്ങൾ വരുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പറ്റുന്ന എല്ലാ മലയാളി കൂട്ടായ്മ, ഇന്ത്യൻ കൂട്ടായ്മ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ മെമ്പർ ആവാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പല സംശയങ്ങൾക്കും പലതിനും ഹെൽപ്ഫുൾ ആവും. പിന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞാൽ അയർലൻഡ് ഡ്രീമേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അയർലൻഡ് ഡ്രീമേഴ്സ് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിലും ഒരുപാട് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, അല്ലാത്ത താമസമായി ബന്ധപ്പെട്ടതും ട്രാവലുമായി ബന്ധപ്പെട്ടതും, പിന്നെ ഒരുമിച്ച് നാട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്യാനുള്ള, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ഷെയർ ആവുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.